വെൽക്കം ടു മാഗ്നം അക്കാഡമി. മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾക്ക് ഇന്ന് ഒന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ചെറുശ്ശേരി, പ്രാചീന കവിത്രയത്തിൽ ഒരാളായ ചെറുശ്ശേരിയുടെ അമ്മയ്ക്കൊരു സന്ദേശം എന്ന കവിതയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ആസ്ഥാന കവിയായിരുന്നു ചെറുശ്ശേരി. പ്രാചീന കവിത്രയങ്ങളായ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, അതിൽ ആദ്യസ്ഥാനക്കാരനായ ചെറുശ്ശേരി 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായിട്ടാണ് കരുതപ്പെടുന്നത്. കൃഷ്ണഗാഥ എന്ന ഒറ്റകൃതി കൊണ്ട് അദ്ദേഹം മലയാള സാഹിത്യത്തിൽ ശാശ്വത പ്രതിഷ്ഠ നേടി. ഭാഗവതം ദശമസ്കന്ധത്തെ ആസ്പദമാക്കി മലയാളത്തിലുണ്ടായ ആദ്യത്തെ ബൃഹത് കാവ്യമാണ് കൃഷ്ണഗാഥ. താരാട്ടുപാട്ടിൻ്റെ ഇനത്തിലാണ് കൃഷ്ണഗാഥ പാകപ്പെടുത്തിയിരിക്കുന്നത്. മൃദുരം, മധുരം എന്നീ വശങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതോടൊപ്പം ശുദ്ധ മലയാളത്തിൽ നാട്ടുമൊഴിയുടെ നർമ്മണം കലർന്ന ശൈലിയിലാണ് കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത്. ഈ വരികൾ നമുക്കൊന്ന് നോക്കാം. അമ്മയ്ക്ക് നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദൻ തൻ കയ്യിലെ നൽകി ചൊന്നാൽ, നൽചേല നാലുമൻ അമ്മ തൻ കയ്യിലെ ഉച്ചയിൽ നൽകേണമെന്ന് തന്നെ, എന്നമ്മ തന്നോടു ചൊല്ലേണം പിന്നെ നീ എന്നെ മറക്കൊല്ല എന്നിങ്ങനെ, പാൽവെണ്ണയുണ്ണാഞ്ഞു വേദനയുണ്ടുള്ളിൽ പാരമെനിക്കെന്ന് ചൊൽക പിന്നെ, വെണ്ണയും പാലുമിങ് ആരാനും പോരുന്നോ രുണ്ടെങ്കിൽ മെല്ലെ വരുത്ത വേണം, വാഴപ്പഴങ്ങളും വണ്ണം തിരണ്ടവ കേഴുവാനല്ലായെങ്കിൽ എന്നു ചൊൽവു, ചിറ്റാടയുണ്ടു ഞാൻ പെട്ടകം തന്നുള്ളിൽ മറ്റാരും കാണാതെ വച്ചു പോന്നു, ഊനപ്പെട്ടിട്ടല്ലി എന്നതേ ചിന്തിച്ചു ദീനമാകുന്നുടൻ മാനസത്തിൽ, മഞ്ഞൾ പിഴിഞ്ഞുള്ള കൂറകളൊന്നുമേ മങ്ങാതെ മാനിച്ചു കൊള്ളേണം നീ, വെറ്റില തിന്നു ചൊരുക്കിന നേരത്ത് തെറ്റെന്ന് പൂട്ടുവാൻ ചെന്നേനല്ലോ, കൂരിയായ അതിനമ്മ താൻ നൽകിയ ചേലയും മാലറ്റു പോകല്ലാതെ, പിള്ളേരെ നുള്ളിനാൻ എന്നങ്ങു ചൊല്ലിയിട്ടു പീലി കൊണ്ടെന്നെ അടിച്ചാളമ്മ, കേണുകൊണ്ടന്ന് വഴക്കായിപ്പോയി ഞാൻ ഊണിനു വാരാതെ നിന്ന നേരം, തെണ്ടമ്മായി എന്നതിനന്നു നീ നൽകിയ കണ്ടിക്കഞ്ചേല മറക്കൊല്ലാതെ, പൊങ്ങിനൊരാശ പുലമ്പി നിന്നിടുന്ന കിങ്ങിനെ എങ്ങാനും വീഴല്ലാതെ, പാവകളൊന്നുമേ പാഴായിപ്പോകാതെ പാലിച്ചു കൊള്ളേണം പാരാതെ നീ, ചേണിറ്റു നിന്നുള്ള ഓണവില്ലൊന്നുമേ ഞാണിറ്റു പോകല്ല ഞാൻ വരുമ്പോൾ. ഇതാണ് കവിതയിലെ വരികൾ. കൃഷ്ണഗാഥ എന്ന വലിയ ഒരു പാഠഭാഗം, അതിൽ നിന്നെടുത്ത ഒരു പാഠഭാഗം, ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ അമ്മയ്ക്കൊരു സന്ദേശം എന്നുള്ള കവിത. അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് വെളിവാക്കപ്പെടുന്ന ഒരു കൃതി കൂടിയാണ് ഈ അമ്മയ്ക്കൊരു സന്ദേശം എന്നുള്ള ഈ കവിത, ഈ പാഠഭാഗം എന്ന് നമുക്ക് കാണാം. കൃഷ്ണനെ നിഗ്രഹിക്കാൻ കംസം പല പ്രാവശ്യം നടത്തിയ പരിശ്രമങ്ങളെല്ലാം പാഴായി. ഒടുവിൽ കൃഷ്ണനെ കൊട്ടാരത്തിലേക്ക് വരുത്തി വകവരുത്താനുള്ളൊരു പദ്ധതിക്ക് കംസൻ രൂപം നൽകി. കൊട്ടാരത്തിൽ വില്ല് പൂജിക്കുക എന്നൊരു ഉത്സവം നിശ്ചയിച്ചിട്ടുണ്ടെന്നും അതിനാവശ്യമായ പാല്, വെണ്ണ, തൈര് ഒക്കെയും കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിൽ എത്തണമെന്നും കുട്ടികളെയും കൂട്ടണമെന്നും നന്ദഗോപരോട് കംസൻ ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് കൃഷ്ണനും ബലരാമനും മധുരയിൽ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് കംസനെ വധിക്കുന്നു. കംസന്റെ പദ്ധതികളെല്ലാം നിഷ്ഫലമായി തീരുന്നു. ഒടുവിൽ കംസനെ വധിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം കൃഷ്ണൻ നന്ദഗോപരെ നല്ല വാക്കുകൾ പറഞ്ഞ് അമ്പാടിയിലേക്ക് ആശ്വസിപ്പിച്ച് യാത്രയാക്കുന്നതാണ് ഈ കവിതയിൽ കാണുന്നത്. അദ്ദേഹം വഴി, നന്ദഗോപർ വഴി അദ്ദേഹം യശോദയ്ക്ക് ഒരു സന്ദേശവും അയക്കുന്നു. ശൈശവത്തിൻ്റെ സവിശേഷവും ലളിതവുമായ ഭാഷയിൽ ഈ കവിത അമ്മയോട് പറയുന്ന സന്ദേശം ഈ കവിതയിൽ നമുക്ക് വായിക്കാം. അമ്മയ്ക്ക് നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദൻ തൻ കയ്യിലെ നൽകിച്ചൊന്നാൽ, നൽചേല നാലുമൻ അമ്മ തൻ കയ്യിലെ ഇച്ഛയിൽ നൽകണം ഇന്നു തന്നെ. നാല് നല്ല ചേല, ചേല എന്ന് പറഞ്ഞാൽ വസ്ത്രം, വസ്ത്രം അച്ഛൻ്റെ കയ്യിൽ നന്ദഗോപൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങ് അമ്പാടിയിലേക്ക് തിരിച്ചു പോകണമെന്നാണ് കൃഷ്ണൻ്റെ അപേക്ഷ. ഈ നാല് ചേലകളും എൻ്റെ അമ്മയുടെ കയ്യിൽ ഇന്ന് തന്നെ നൽകണം. അമ്മയ്ക്ക് നൽകുവാൻ ചെമ്മുള്ള ചേലകൾ, ചെമ്മുള്ള ചേലകൾ ഭംഗിയുള്ള വസ്ത്രം, അത് നന്ദൻ തൻ കയ്യിലെ നൽകിച്ചെന്നാൽ, നന്ദൻ്റെ കയ്യിൽ, നന്ദഗോപൻ്റെ കയ്യിൽ നൽകി കൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു. നൽചേല, ഈ ഭംഗിയുള്ള ഈ ചേല, ഈ വസ്ത്രം നാലും എൻ അമ്മ തൻ കയ്യിലെ ഇച്ഛയിൽ നൽകണം എന്ന് തന്നെ, എൻ്റെ അമ്മയുടെ കൈകളിൽ തന്നെ നൽകണം. എന്നിട്ട് അമ്മയോട് പറയണം, എൻ അമ്മ തന്നോട് ചൊല്ലണം നീ എന്നെ മറക്കൊല്ല എന്നിങ്ങനെ.
ചേലകൾ അമ്മയുടെ കയ്യിൽ കൊടുത്ത ശേഷം അമ്മയോട് പറയണം എന്നെ നീ മറക്കരുത്. പാൽ വെണ്ണയുണ്ണാഞ്ഞു വേദനയുണ്ടുള്ളിൽ പാരമെനിക്കുന്ന ചൊൽക പിന്നെ വെണ്ണയും പാലും ഇങ്ങാരാനും പോരുന്നവരുണ്ടെങ്കിൽ മെല്ലെ വരുത്ത വേണം. പാലും വെണ്ണയും പാൽവെണ്ണ അത് കഴിക്കാതെ എൻ്റെ മനസ്സിൽ വേദനയുണ്ട്. എൻ്റെ ഉള്ളിൽ പാരമെനിക്കുന്ന ചൊൽക പിന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് വേദനയുണ്ട് എന്ന് നീ എൻ്റെ അമ്മയോട് പറയണം. പിന്നെ വെണ്ണയും പാലും ഇങ്ങാരാനും പോരുന്നവരുണ്ടെങ്കിൽ മെല്ലെ വരുത്ത വേണം. ആരെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നുണ്ടെങ്കിൽ വെണ്ണയും പാലും കൊടുത്തയക്കാനും പറയണം. വാഴപ്പഴങ്ങളും വണ്ണം തിരണ്ടവ കേഴുവാനല്ലായെങ്കിൽ എന്ന് ചൊല്ലു. ഇത് കൂടാതെ വാഴപ്പഴവും എത്തിച്ചു നൽകണം. അതും വലിയ മുഴുത്ത പഴങ്ങൾ തന്നെ അയച്ചു തരണം. ഇല്ലെങ്കിൽ ഞാൻ കരയും. കേഴുവാനല്ലായെങ്കിൽ എന്ന് ചൊല്ലു. കേഴുക കരയുക. ഞാൻ കരയും എന്ന് അമ്മയോട് പറയണം. വാഴപ്പഴവും വെണ്ണയും പഴവുമൊന്നും വേറെ കിട്ടാഞ്ഞിട്ടല്ല, പക്ഷേ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അമ്മയോടുള്ള സ്വാതന്ത്ര്യവും അവകാശവും സ്നേഹവും ഒക്കെയാണ് ഈ വരികളിൽ നമുക്ക് മനസ്സിലാകുന്നത്. വീണ്ടും അമ്മയോട് പറയാനുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. ചിറ്റാടയുണ്ട് ഞാൻ പെട്ടകം തന്നുള്ളിൽ മറ്റാരും കാണാതെ വെച്ചു പോന്നു. ഏതൊരു കുട്ടിക്കും ഒരുപാട് സൂക്ഷിച്ചു വയ്ക്കുന്ന കുറേ സാധനങ്ങളുണ്ടാവും, സ്വകാര്യമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്നത്. കൃഷ്ണനും അമ്പാടിയിൽ അങ്ങനെ ചിലത് വെച്ചിട്ടുണ്ട്. അവ എന്തൊക്കെയാണ്, അതൊക്കെ എത്രമാത്രം ശ്രദ്ധിക്കണം എന്നുള്ളതും യശോദയോട് പറഞ്ഞു ഏൽപ്പിക്കുകയാണ്. ഈ സ്വകാര്യനിധികൾ പറയുമ്പോഴാണ് കൃഷ്ണൻ്റെ കുട്ടിത്വം നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ. വേറെ ചില ചിറ്റാടയുണ്ട് ഞാൻ പെട്ടകം തന്നുള്ളിൽ മറ്റാരും കാണാതെ വെച്ചു പോന്നു. ചിറ്റാട എന്ന് പറഞ്ഞാൽ ചെറിയ വസ്ത്രം. ചെറിയ വസ്ത്രം ഞാൻ പെട്ടകം പെട്ടിയിൽ മറ്റാരും കാണാതെ വെച്ചു പോന്നു. ആരും കാണാതെ ഞാൻ സൂക്ഷിച്ചു വെച്ച ചെറിയ വസ്ത്രമുണ്ട്. ഊനപ്പെട്ടിട്ടല്ലേ എന്നതേ ചിന്തിച്ചു ദീനമാകുന്നു എൻ മാനസത്തിൽ. ഊനപ്പെടുക എന്ന് പറഞ്ഞാൽ കേടുവരിക. അത് കേടു വന്നുവോ എന്ന് ചിന്തിച്ച് ദീനമാകുന്നു എൻ്റെ മനസ്സ് ദുഃഖിക്കുന്നു. എൻ മനസ്സ് മനസ്സ് എൻ്റെ മനസ്സിൽ ദുഃഖമുണ്ട്. ഞാൻ സൂക്ഷിച്ചു വെച്ച വസ്ത്രം കേടായോ. മഞ്ഞൾ പിഴിഞ്ഞുള്ള കൂറകളൊന്നുമേ മങ്ങാതെ മാനിച്ചു കൊള്ളണം നീ. കൂറകൾ എന്ന് പറഞ്ഞാൽ വസ്ത്രം. മഞ്ഞൾ പിഴിഞ്ഞുള്ള കൂറകൾ, നമുക്കറിയാം കൃഷ്ണൻ മഞ്ഞ വസ്ത്രത്തിൻ്റെ ആളാണ്. മഞ്ഞ വസ്ത്രമാണ് കൃഷ്ണൻ്റെ എപ്പോഴുമുള്ള വേഷമായിട്ട് നമ്മൾ കാണുന്നത്. മഞ്ഞൾ പിഴിഞ്ഞുള്ള കൂറകളൊന്നുമേ മങ്ങാതെ മാനിച്ചു കൊള്ളണം നീ. അതിന് യാതൊരു മങ്ങലോ ഒന്നും ഉണ്ടാവാതെ, കേടൊന്നും ഉണ്ടാവാതെ സൂക്ഷിച്ചു കൊള്ളണം. പിന്നെ വെറ്റില തിന്ന് ചൊരിക്കിനെ നേരത്ത് തെറ്റെന്ന് പൂട്ടുവാൻ ചെന്നേനല്ലോ കൂലിയായി അതിൻ അമ്മ തൻ നൽകിയ ചേലയും മാലിറ്റ് പോയിടാതെ. വെറ്റില മുറുക്കിയപ്പോൾ, വെറ്റില തിന്ന് ചൊരുക്കിനെ നേരത്ത്, വെറ്റില മുറുക്കിയപ്പോൾ ചൊരുക്കിന് മയക്കം ബാധിക്കുക, തല ചുറ്റിയിരുന്ന സമയത്ത്, മയക്കം ബാധിച്ചിരുന്ന സമയത്ത് കൃഷ്ണൻ ഓടിച്ചെന്ന് പൂട്ടുക പുണരുക, അമ്മയെ ആലിംഗനം ചെയ്ത് ഉണർത്തി. അതിന് കൂലിയായി അതിന് അമ്മ തൻ നൽകിയ ചേലയും മാലറ്റ് പോയിടാതെ. അങ്ങനെ കൃഷ്ണൻ സമയോചിതമായി ചെയ്ത ആ പ്രവൃത്തിയിൽ അമ്മയ്ക്ക് സന്തോഷം തോന്നി. അമ്മ കൂലിയായി നൽകിയ ചേലയും മാലറ്റ് പോകല്ലാതെ ആ വസ്ത്രവും കേടുവന്ന് പോകാതെ സൂക്ഷിക്കണം. പിള്ളേരെ നുള്ളിനാൻ എന്നങ്ങ് ചൊല്ലിയിട്ട് പീലി കൊണ്ട് എന്നെ അടിച്ചാളമ്മ. സ്വതവേ വികൃതിയാണ് കൃഷ്ണൻ. മറ്റു കുട്ടികളെ നുള്ളി എന്നുള്ള പരാതി വന്നപ്പോൾ അമ്മ പീലി കൊണ്ട് എന്നെ അടിച്ചു. മയിൽപീലി കൊണ്ടാണ് അമ്മേനെ അടിച്ചത്. അത് പരാതിയായിട്ട് എത്തിയപ്പോൾ, അങ്ങനെ ഒരു പരാതി, കുട്ടികളെ നുള്ളിയ പരാതി യശോദയുടെ അടുത്തെത്തിയപ്പോൾ പരാതിക്കാരെ ബോധ്യപ്പെടുത്താനാണ് പീലി കൊണ്ട് കണ്ണനെ തല്ലിയത്. തല്ലിയല്ലോ എന്ന് കണ്ണന് പരിഭവമായി, പിന്നെ കരച്ചിലായി. കേണുകൊണ്ടന്ന് വഴക്കായിപ്പോയി ഞാൻ ഊണിന് വരാതെ നിന്ന നേരം. ഞാനന്ന് കരഞ്ഞുകൊണ്ട് ഊണ് കഴിക്കാൻ വരാതെ പരിഭവിച്ചു നിന്നപ്പോൾ തെണ്ടമ്മ എന്നതിന് അന്ന് നീ നൽകിയ കണ്ടിക്കഞ്ചേല മറക്കല്ലാതെ. അതിന് പ്രായച്ചിത്തമായിട്ട് നീ എനിക്ക് നൽകിയ കണ്ടിക്കഞ്ചേല, പച്ച നിറമുള്ള വസ്ത്രം, അത് വിലപ്പെട്ട വസ്ത്രമായിട്ട് ആണ് കവി പറയുന്നത്. അത് നീ മറക്കരുത്, അതും സൂക്ഷിക്കണം എന്ന് പറയുന്നു. ഇവിടെ പീലി കൊണ്ട് അടിച്ചു എന്നുള്ളതിന് ശിക്ഷ കൊടുക്കണം എന്നുള്ള ഒരർത്ഥത്തിലും, പിന്നെ കണ്ണന് വേദനിക്കരുത് എന്നുള്ളൊരു നിർബന്ധത്താലുമാണ് പീലി കൊണ്ട് അമ്മ അടിച്ചത്. ഇവിടെ കണ്ണനോടുള്ള സ്നേഹം സ്നേഹവും
ഒരുപോലെ അതുപോലെ തന്നെ കണ്ണൻ ചെയ്ത കുസൃതിക്കുള്ള ശിക്ഷയും രണ്ട് കാര്യങ്ങളുമാണ് അവിടെ നമുക്ക് മനസ്സിലാവുന്നത്. പൊങ്ങിനെ ഒരോശ പുലമ്പി നിന്നിടുന്ന കിങ്ങിണി എങ്ങാനും വീടല്ലാതെ, ചെറിയ കുട്ടികളുടെ അരഞ്ഞാണത്തിലെ മണി ഇലുക്കി നടക്കുന്ന ആ ശബ്ദം, അതിലെ കിങ്ങിണി വീണു പോകാതെ സൂക്ഷിക്കണം, അരഞ്ഞാണത്തിലെ മണികൾ വീണു പോകാതെ സൂക്ഷിക്കണം, പാവകളൊന്നുമേ പാഴായി പോകാതെ പാലിച്ചു കൊള്ളേണം പാരാതമേ. ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ചെറിയ പാവകൾ, കളിപ്പാട്ടങ്ങൾ, പാവകളൊക്കെ പാഴായി പോകാതെ, ചീത്തയായി പോകാതെ നീ സൂക്ഷിച്ചു കൊള്ളേണം. ചേണിട്ടു നിന്നുള്ള ഒരു ഓണവില്ലൊന്നുമേ ഞാനറ്റ് പോകല്ല ഞാൻ വരുമ്പോൾ, ഭംഗിയുള്ള ഓണവില്ലൊന്നും വില്ലിൻ്റെ ചരട് അറ്റു പോകരുത് ഞാൻ വരുമ്പോൾ. ഇത്രയും കാര്യങ്ങളാണ് യശോദയോട് സൂക്ഷിച്ചു കൊള്ളാൻ പറഞ്ഞ് കൃഷ്ണൻ നന്ദഗോപുരോട് പറഞ്ഞു വിടുന്നത്. ഈ ഒരു കവിതയിൽ നാല് നല്ല വസ്ത്രങ്ങളും നന്ദഗോപുര കയ്യിൽ കൊടുത്ത് യശോദയ്ക്ക് കൊടുത്തു വിടുന്ന കൃഷ്ണൻ യശോദയോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം അമ്മയോട് മക്കൾ സ്നേഹപൂർവ്വം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പഴവും പാലും എല്ലാം അവിടെ നിന്ന് കഴിക്കാനുള്ള കൊതിയും, അത് ആരെങ്കിലും അവിടെ നിന്ന് വരുമ്പോൾ കൊടുത്തു വിടണമെന്നുള്ളതും, കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രങ്ങളും, അതിൽ അമ്മ സ്നേഹത്തോടെ നൽകിയതും ശിക്ഷയായി നൽകിയതും ആ വസ്ത്രങ്ങളും, അരഞ്ഞാണത്തിലെ മണികളും, ഓണവില്ലിൻ്റെ ചരടറ്റ് പോകാതെയും പാവകളെയും എല്ലാം സൂക്ഷിക്കണമെന്നും പറയുമ്പോൾ കൃഷ്ണന് അമ്മയോടുള്ള സ്നേഹവും സ്വാതന്ത്ര്യവുമാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഇത്രയുമാണ് ഈ കവിതയുടെ ആശയം. ഇനി നമുക്ക് ഇതിലെ ചോദ്യ ഉത്തരങ്ങൾ നമുക്കൊന്ന് നോക്കാം. അമ്മയ്ക്ക് നൽകാനായി കൃഷ്ണൻ നന്ദഗോപരെ ഏൽപ്പിക്കുന്ന സമ്മാനം എന്താണ്? വളരെ മനോഹരമായ നാല് ചേലകളാണ് അമ്മയ്ക്ക് സമ്മാനമായി കൃഷ്ണൻ തൻ്റെ വളർത്തച്ഛനായ നന്ദഗോപരെ ഏൽപ്പിക്കുന്നത്. ദീനമാകുന്നു എൻ മാനസത്തിൽ, ഏത് കാര്യം ആലോചിച്ചാണ് കൃഷ്ണൻ്റെ മനസ്സ് ദീനമാകുന്നത്? വിശേഷ ദിവസങ്ങളിൽ ധരിക്കാനായി പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ചിറ്റാട കേടുവന്നു പോകുമോ എന്നാലോചിച്ചിട്ടാണ് കൃഷ്ണൻ്റെ മനസ്സിൽ ദുഃഖം തോന്നുന്നത്? പാൽവെണ്ണ ഉണ്ണാഞ്ഞതുകൊണ്ടുള്ള വേദന പരിഹരിക്കാൻ കൃഷ്ണൻ കണ്ടെത്തുന്ന മാർഗമെന്ത്? അമ്പാടിയിൽ നിന്ന് ആരെങ്കിലും പോരുന്നുണ്ടെങ്കിൽ അവരുടെ കൈവശം പാലും വെണ്ണയും മുഴുത്ത പഴവർഗ്ഗങ്ങളും കൊടുത്തയക്കണം എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അമ്മ കൃഷ്ണനെ ശിക്ഷിച്ചതെന്തിന്? അതിൻ്റെ പരിണാമം എന്തായിരുന്നു? കുട്ടിക്കാലത്ത് വികൃതിയായിരുന്ന കൃഷ്ണൻ ഒപ്പം കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ നുള്ളി നോവിച്ചു. ഇതറിഞ്ഞ അമ്മ കൃഷ്ണനെ മയൽപ്പീലി കൊണ്ട് തല്ലി തെറ്റ് ചെയ്ത കൃഷ്ണനെ ശിക്ഷിച്ചു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും, എന്നാൽ താൻ ഏറെ സ്നേഹിക്കുന്ന കൃഷ്ണനെ വേദനിക്കരുത് എന്ന് കരുതിയിട്ടുമാണ് പീലി കൊണ്ട് തല്ലിയത്. അമ്മ തന്നെ തല്ലിയതിൽ കൃഷ്ണൻ പരിഭവിക്കുകയും ഊണ് കഴിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. പ്രായച്ചിത്തമായി ഒരു ചേല കൃഷ്ണനെ സമ്മാനിച്ചപ്പോഴാണ് അവൻ്റെ പരിഭവം മാറിയത്. അടുത്ത ചോദ്യം, കുട്ടിക്കാലത്ത് ധരിച്ചിരുന്ന കിങ്ങിണിയുടെ ഏത് പ്രത്യേകതയാണ് കൃഷ്ണൻ ഓർത്തു വച്ചിരിക്കുന്നത്? കിങ്ങിണിയുടെ ശബ്ദമാണ് കൃഷ്ണൻ ഓർത്തു വച്ചിരിക്കുന്നത്. പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് ആരെല്ലാമാണ്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ് പ്രാചീന കവിത്രയം. ആധുനിക കവിത്രയം ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. കൃഷ്ണകാന്ത് എന്ന പേര് പ്രചരിക്കാൻ കാരണം എന്താണ്? താരാട്ടുപാട്ടിൻ്റെ ഈണത്തിലാണ് ചെറുശ്ശേരി കൃഷ്ണ കഥ തയ്യാറാക്കി കൃഷ്ണപ്പാട്ട് എന്നായിരുന്നു കൃതിയുടെ ആദ്യ പേര്. മഞ്ചരി വൃത്തത്തിൽ ഗാഥാവൃത്തം രചിച്ചത് കൊണ്ടാവാം കൃഷ്ണഗാഥ എന്ന പേര് പ്രചരിക്കാനുള്ള കാരണം. കൃഷ്ണഗാഥയ്ക്കുള്ള ഭാഷാപരമായ സവിശേഷതകൾ ഏതെല്ലാം? താരാട്ടുപാട്ടിൻ്റെ ഈണത്തിലാണ് കൃഷ്ണഗാഥ പാകപ്പെടുത്തിയിരിക്കുന്നത്. മൃദുലം, മധുരം എന്നീ വശങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതോടൊപ്പം ശുദ്ധ മലയാളത്തിൽ നാട്ടുമൊഴിയുടെ നർമ്മണം കലർന്ന ശൈലിയിലാണ് കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത്. കൃഷ്ണഗാഥ തനി മാനുഷികമായ കാവ്യമാണ്. പാഠഭാഗത്തെ ആസ്പദമാക്കി പരിശോധിക്കാം. കൃഷ്ണൻ ഈശ്വരന്റെ പ്രതിരൂപമാണ് എങ്കിലും മാനുഷിക വികാരങ്ങളും വിചാരങ്ങളും ഉള്ള ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മാനസിക വ്യാപാരങ്ങളും കവിതയിൽ കാണാം. പാലും വെണ്ണയും വാഴപ്പഴങ്ങളും കൊടുത്തു വിടണമെന്നാവശ്യപ്പെടുന്നതും ഓണവില്ലെ ചേലകൾ എന്നിവ സൂക്ഷിക്കണമെന്ന് പറയുന്നതും കുറുമ്പ് കാട്ടിയതിന് മയൽപ്പീലി കൊണ്ട് തല്ലി കിട്ടിയതുമൊക്കെ കൃഷ്ണൻ്റെ കുട്ടിത്തത്തെയും മാനുഷ്യ വശങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു. ഒരു കേരളീയമായ അന്തരീക്ഷം ഈ കവിതയിൽ കൊണ്ടുവരുന്നതിൽ കവി എന്തൊക്കെയാണ് ചെയ്തത്?
ഈ കവിതയിൽ കേരളീയത പരമാവധി കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമ്പാടി കേരളത്തിലാണോ എന്ന് തോന്നുന്ന തരത്തിൽ വിശദീകരിക്കുന്നു. ഓണവില്ല് മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണത്തെക്കുറിച്ച് പറയുന്നു. ഓണവില്ലിനെ കുറിച്ച് പറയുമ്പോൾ അത് ശ്രദ്ധിക്കാം. അതുപോലെ വാഴപ്പഴം, ചിറ്റാട, കണ്ടിക്കഞ്ചേല എന്നൊക്കെ പറയുമ്പോൾ ഒരു കേരളീയൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മയാണ് വരുന്നത്. കൃഷ്ണഗാഥ ഗ്രന്ഥകർത്താവ് ചെറുശ്ശേരി അദ്ദേഹത്തെക്കുറിച്ച് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ആസ്ഥാന കവിയായിരുന്നു ചെറുശ്ശേരി. അദ്ദേഹം 15-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നതെന്ന് കരുതുന്നു. ഈ ഒരു കൃഷ്ണഗാഥ എന്ന ഒറ്റ കൃതി കൊണ്ട് തന്നെയാണ് അദ്ദേഹം മലയാള സാഹിത്യത്തിൽ ശാശ്വത പ്രതിഷ്ഠ നേടിയത് എന്ന് തന്നെ പറയാം. ഭാഗവതം ദശമസ്കന്ധത്തെ ആസ്പദമാക്കി മലയാളത്തിലുണ്ടായ ആദ്യ ബൃഹത് കാവ്യമാണ് കൃഷ്ണഗാഥ. മറ്റ് ചോദ്യങ്ങൾ പാഠഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസറും അതിനകത്ത് തന്നെ കാണാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കവിതയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ആദ്യത്തെ ചാപ്റ്റർ അമ്മയ്ക്കൊരു സന്ദേശം ഇവിടെ പൂർണ്ണമാകുന്നു.